ഹായ്, കണ്ണനച്ചു കിച്ചൺ ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പം ഞാൻ ചെറിയൊരു വീഡിയോ കാണിക്കാൻ പോകുന്നതെന്ന് പറയാം, ഒരു പഴയ വീടിൻ്റെ, അതായത് ഒരു കട്ടിലകൾ, അതായത് കതക് കട്ടിലകൾ ഫുള്ളായിട്ടും അകത്തെ കട്ടിലകൾ ഫുള്ളായിട്ടും ഇളകി പോയി ക്ലാമ്പേന്ന് വിട്ടുപോയി. കട്ടില പഴയ ക്ലാമ്പേന്ന് തുരുമ്പ് പിടിച്ച് വിട്ടുപോയി. അപ്പോൾ ഡോറൊക്കെ ഞങ്ങൾ അടയാൻ പറ്റാത്ത രീതിയിലിരിക്കുക. അപ്പോൾ അതൊന്ന് ഉറപ്പിക്കുന്ന വീഡിയോ ആണ് ചെയ്യാൻ പോകട്ടോ. ഉറപ്പിക്കണമെങ്കിൽ നമ്മൾ അത് തുളച്ച് അതിനകത്ത് ആങ്കർ ബോൾട്ട് അടിക്കുന്ന ഒരു വീഡിയോ, ചെറിയൊരു വീഡിയോ ആണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലെ ആരെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ആരെങ്കിലും വീട്ടിൽ കട്ടിലെ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ മരപ്പണിക്കാരോ അങ്ങനെ ആരെങ്കിലും വിളിച്ച് ചെയ്യിപ്പിച്ചാൽ ഉറപ്പായിട്ടിരിക്കും, നല്ല അടിപൊളിയായിട്ടിരിക്കും. ഡോറ അടയാതെ വരുന്നതൊക്കെ അടയുകയും ചെയ്യും. അപ്പോൾ കട്ടിലെ ഇങ്ങനെ പുറത്തേക്ക് തള്ളിക്കായിരിക്കും ഡോറ അടയാതെ. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ മാറുകയും ചെയ്യും. ഏകദേശം രണ്ടെണ്ണം വെച്ച് വെച്ചാൽ മതി, രണ്ട് ക്ലാമ്പ് വെച്ച് വെച്ചാൽ അല്ലെങ്കിൽ രണ്ട് ആങ്കർ ബോൾട്ട് വെച്ചാൽ കറക്റ്റ് ആയിരിക്കും. പിന്നെ പഴയ ആ വീടിൻ്റെ ആങ്കർ ബോൾട്ട് ആണെങ്കിൽ, അല്ലെങ്കിൽ പഴയ വീടിൻ്റെയൊക്കെ ഈ ക്ലാമ്പ് വെച്ചേണ്ടത് തുരുമ്പ് പിടിച്ച് ആണിയെന്ന് വിട്ട്, അല്ലെങ്കിൽ ആ മരം ദ്രവിച്ചു പോയി അങ്ങനെ വളഞ്ഞു വന്നണേക്കെ ഉണ്ടാവും, കട്ടിലെ ഇങ്ങനെ പുറത്തേക്ക് വളഞ്ഞു വന്നണേക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മാറ്റാനുള്ള, അല്ലെങ്കിൽ അതൊക്കെ നിവർത്തി റെഡിയാക്കാനുള്ള ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എടുക്കുക, എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കാണിച്ചുതരാം, അതിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നും ഒക്കെ ഞാൻ കാണിച്ചുതരാം. ഓക്കെ, ഇതുണ്ട് നമ്മൾ ഊരിയെടുത്തൊരു കട്ടിലയാണ്. ഇത് നമ്മൾ തുളച്ച് കഴിഞ്ഞ പിന്നെ അറിഞ്ഞ് ഇതിനകത്ത് ദ്രവിച്ചു വരുന്നു. ഇതുണ്ടോ, ഇവിടെ ക്ലാമ്പ് വരുന്ന ഏരിയ ആയിരുന്നു, അവിടെ ദ്രവിച്ചു പോയി. ആ തുരുമ്പ് പിടിച്ചിരുന്ന ഏരിയയിൽ മൊത്തം ദ്രവിച്ചു പോയി. ഇവിടെയും രണ്ട് ക്ലാമ്പ് ആയിരുന്നു, പിന്നെ താഴെയും പിന്നെ സെൻറ്ററിലും രണ്ട് ക്ലാമ്പിൻ്റെ സൈഡും ദ്രവിച്ചു പോയി. പിന്നെ ചെറുതായിട്ട് ചിതലയും കയറിയാണ്, ചിലന്ന് വെഞ്ചാൽ കയറിയങ്ങനെയാണ്. നമ്മളിത് രണ്ട് തുളയാണ് തുളച്ച് ഇത് പിറ്റാനായിട്ട്, അന്നേരം നമുക്കറിയാൻ പാടില്ലായിരുന്നു ഇത്രയും കേട്ടുള്ളൂ. ഈ തുള തുളച്ചപ്പോഴാണ് മനസ്സിലായത് എത്ര ദ്രവിച്ചു പോയ കട്ടിലയായിരുന്നത്. നമ്മളിപ്പോൾ ഒരു കട്ടിലയാണ് അതിനകത്ത് മാറിയത്, ബാത്റൂമിലൊരു കട്ടിലയാണ്, ഓരോ മാത്രമാണ് നമ്മൾ മാറിയിട്ടുള്ളൂ. അപ്പോൾ അതേ ഗ്രാനൈറ്റല്ല, ഇത് മാർബിളാണ് വിരിച്ചാണ്, അത്രയ്ക്കും പഴുക്കുണ്ടെന്ന് വീടിന്. ഇതുണ്ടോ, നമ്മൾ കട്ടിലയിൽ രണ്ട് തുള തുളച്ച് നമ്മൾ ആങ്കർ ബോൾട്ട് അടിച്ചിട്ടുണ്ട്. ഉണ്ടോ, ഈ സൈഡിലും രണ്ടെണ്ണം അടിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാ കട്ടിലും നമ്മൾ രണ്ടെണ്ണം വെച്ചാണ് അടിച്ചത്. ഇനി ആണോ, വാഷ് കയറിയിരിക്കാൻ പറ്റുന്ന നമ്മൾ സെറ്റ് ചെയ്തതാണ്. മൊത്തം വാഷ് നെട്ടും അകത്ത് പോകുന്ന രീതിയിലാണ് തുളച്ചേക്കുന്നത്. ഫസ്റ്റ് തുള തുളയ്ക്കണത് അങ്ങനെയാണ്, വാഷും നെട്ടും അകത്ത് കയറിയിരിക്കണം. ഇതുണ്ടോ, നമ്മൾ റൗണ്ട് തുള തുളച്ചാണ്. ഇത് വേണി നമുക്ക് ചതുരത്തുളയാക്കുവാണെങ്കിൽ നമുക്ക് ചതുരത്തിലുള്ള പീസ് വെട്ടിയിട്ട് ഇത് ക്ലോസ് ചെയ്ത് തുളയാൻ പറ്റും നെട്ട്. അപ്പോൾ അങ്ങനെ ക്ലോസ് ചെയ്യണമെങ്കിൽ അതിന് അത്ര മാത്രം നമ്മൾ തുളച്ച അകത്തേക്ക് കയറ്റിക്കേണ്ടി വരും. ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്തേക്കുന്നത് പാനലിൽ കിണാനുണ്ട്, നമുക്ക് തുള അടയ്ക്കേണ്ട ആവശ്യമുള്ള റൗണ്ട് തുള തന്നെ മതി. എല്ലാ കട്ടിലെയും നമ്മൾ തുളച്ച് നമ്മൾ ആങ്കർ ബോൾട്ട് അടിക്കാൻ പറഞ്ഞ് റെഡിയാക്കിയിട്ടേക്കുവാണ്. നമുക്ക് ഈ ബോൾട്ടിൻ്റെ തുള ഇപ്പോൾ നമ്മൾ തുളച്ച തുള വേണമെങ്കിൽ നമുക്ക് എം സിയിൽ വെച്ച് അടച്ച് ഫിനിഷ് ചെയ്തിട്ട് വേണമെങ്കിൽ പെയിൻറ്റ് അടിച്ച് റെഡിയാക്കാവുന്നേ ഉള്ളൂ. സിമ്പിളായിട്ട് ചെയ്യാവുന്നവരുടെ ഇനി നമ്മൾ ചെയ്യുന്ന നമ്മൾ ഇനി നമ്മൾ നോക്കാൻ പോണത് ഇതിനകത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയലും ബിറ്റുകളാണ്. നമ്മൾ രണ്ടടി നീളത്തിൽ വരുന്ന ഫുൾ ത്രെഡ് ബോൾട്ടാണ് നമ്മൾ മേടിച്ചേക്കുന്നത്. അത് കട്ട് ചെയ്ത് ആവശ്യത്തിന് കട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ബോൾട്ട് ഭിത്തിയിൽ തുളയ്ക്കാനുള്ള ബിറ്റാണ് ഇത്, 16mm ബിറ്റാണ്. ഏകദേശം നമുക്ക് കട്ടിലേക്ക് കടന്ന് ഒരു 3-5 ഇഞ്ചോയിൽ നീളം തുളയ്ക്കുന്നതുകൊണ്ട് നമ്മൾ ചെവി നീളം കൂടി ബിറ്റാണ് മേടിച്ചേക്കുന്നത്. 16mm ബിറ്റാണ് ഇത്. 12 ആങ്കർ ബോൾട്ട്, SS ബോൾട്ട് കിട്ടാനില്ലാത്തതാണ് നമ്മൾ 12 ബോൾട്ട് സാധാരണ മേടിച്ചേക്കുന്നത്. ഇനി കാണിക്കുന്നത് ഇതേ ഇതുണ്ടോ, 12 ബോൾട്ട് ചെയ്യാനുണ്ടോ, 15 സ്പാനർ വെച്ച് മുറുക്കാൻ പറ്റും, ടൈറ്റ് ചെയ്യാൻ പറ്റും, റിങ് ഉപയോഗിച്ച് നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇത് ഇതാണ് ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള സാധനം, ഇതില്ലെങ്കിൽ നമുക്കിത് കട്ടിലെ മുറുക്കാൻ പറ്റില്ല. അത് 3.5 സ്ക്വയർ പൈപ്പ്. ഇത് മരത്തിൽ തുളയ്ക്കണ ഫസ്റ്റിലെ തുളയ്ക്കണ ബിറ്റ്, അത് 35mm ബിറ്റാണ്. അത് 3.5 ബിറ്റാണ്. ഇത് 20mm ബിറ്റാണ്. ഇത് ഫ്ലാറ്റ് ബിറ്റ് എന്ന് പറയും. ഇനി ഇതിനകത്ത് ഏറ്റവും വേറൊരു സാധനം കൂടെ ഉണ്ട്, ഇതും കൂടെ വേണം, എന്നാലാണ് ശരിക്കും ടൈറ്റ് ആവുള്ളൂ. വാഷ്, ഈ വാഷ് ഇട്ടില്ലെങ്കിൽ എൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ ബോൾട്ട് ടൈറ്റ് ആവില്ല. അപ്പോൾ ഈ ഇതുപോലത്തെ പ്ലേറ്റ് വാഷ് വേണം. ഏകദേശം 1 ഇഞ്ച് റൗണ്ട് തന്നെ ഒരു പ്ലേറ്റ് വാഷാണ്. 30mm അടുത്ത് വരും തന്നെ റൗണ്ട് തന്നെ ഒരു പ്ലേറ്റ് വാഷാണ്. 100 കനമുണ്ട്, 1/8 കനം എന്നൊക്കെ പറയും. അതുപോലത്തെ ഇതാണ് 35 വിറ്റിട്ട് കൊടുത്ത് ഇത് കറക്റ്റാണ്, തിക്കായിട്ട് തന്നെ കയറിയിരിക്കും. ഇനി നമ്മൾ ഈ ബോൾട്ട്, ഈ ബോൾട്ട് നമുക്ക് ആവശ്യം, ഇതിനകത്ത് വന്ന ബോൾട്ട് നമുക്ക് ആവശ്യമില്ല. അതിന് പകരം നമ്മൾ ഈ ബോൾട്ട് മാറ്റിയിട്ട് ഇതിനകത്ത് പകരം നമ്മൾ ഫുൾ ത്രെഡ് ബോൾട്ടാണ് ഉപയോഗിക്കുന്നത്. ആവശ്യത്തിന് കട്ട് ചെയ്ത് കട്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ആവശ്യത്തിന് നീളത്തിന് കട്ട് ചെയ്യണം.
പിന്നെ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഈ ബോൾട്ടായിട്ട് ഒന്ന് ഇട്ട് നോക്കണം കറക്റ്റ് പിരി ഉണ്ടോ എന്ന്. പിരിവെട്ട് കറക്റ്റാണെങ്കിൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മുറുകില്ല. അപ്പോൾ നമ്മൾ അതും കൂടി ഒന്ന് നോക്കിയിട്ട് വേണം മേടിക്കാൻ കേട്ടോ. ഇത് ഈ ആങ്കർ ബോൾട്ടിൻ്റെ ഫ്രണ്ടിൽ വെച്ച് ഫുൾ ത്രെഡ് ബോൾട്ട് നമ്മൾ കയറ്റി വിടും, എന്നിട്ട് നെറ്റിട്ട് മുറുക്കും, വാഷിടും നെറ്റിടും. അപ്പോൾ നമ്മളിത് കേട്ടോ, ഇത് ഉപയോഗിച്ചാണ് ആദ്യം തുളയ്ക്കണത്. ഫസ്റ്റ് തുള നമ്മൾ 35 mm ബിറ്റ് ഉപയോഗിച്ച് തുളയ്ക്കണം, അല്ലെങ്കിൽ പിന്നെ തുളയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യത്തെ ബിറ്റ് ഇത് ഉപയോഗിച്ച് തുളച്ച് നമ്മൾ നെട്ടിൻ്റെ കരം, അതായത് ഈ നെട്ട് കരം അകത്തേക്ക് കയറി നിൽക്കാൻ പാത്രമുള്ള തുളയും, വാഷും നെട്ടൂടെ അകത്തേക്ക് കയറി, അതായത് നമ്മൾ എങ്ങനെന്താണ് ചെയ്യണത് അത് ഉദ്ദേശിച്ച് വേണം തുളയ്ക്കാൻ. പാനലിംഗ് ചെയ്യണമെങ്കിൽ പീസ് വെട്ടിയിട്ടാണെങ്കിൽ നമ്മൾ അത്രയും അകത്തേക്ക് കയറി തുളയ്ക്കണം. പിന്നെ ഇതുണ്ടോ ഈ നമ്മുടെ പൈപ്പ്, സ്ക്വയർ പൈപ്പ്, അത് കട്ട് ചെയ്യണത് ഇത്ര നമ്മുടെ കട്ട്ലയുടെ അകലം എന്തോരം ഉണ്ടെന്ന് നോക്കി, മണ്ണ് അതായത് നമ്മുടെ ഇട്ടിയുടെ വരെ അകലം നോക്കി വേണം അത് കട്ട് ചെയ്യാനായിട്ട്. ഇനി നെട്ട് നമ്മൾ ടൈറ്റ് ചെയ്താൽ ആങ്കർ ബോൾട്ട് വിടർന്ന് അതിൻ്റെ അകത്ത് സെറ്റായിട്ട് വരും, അതായത് ലോക്കായിട്ട് വരും. അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ശരിക്കും നമ്മളിപ്പോൾ ഇതുണ്ടോ കാണിച്ചുതരാം, നമ്മൾ ശരിക്കും അങ്ങനെ ടൈറ്റ് ചെയ്യുമ്പോൾ തന്നെ അത് റെഡിയാവും. കട്ടിലിൽ വെച്ച് കാണിച്ചാൽ നമ്മൾ തുളയ്ക്കണ വിധവും എല്ലാം കാണിച്ചുതരാം. തുളയ്ക്കണ വിധമല്ല, അത് എല്ലാം ഓൾറെഡി തുളച്ചു പോയി, അതാണ് പ്രശ്നം പറ്റിയത്. അല്ലെങ്കിൽ തുളച്ച് നമ്മൾ ആങ്കർ ബോൾട്ട് മുറുക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ ബോൾട്ട് നിർത്തിയിരിക്കുക നിലവിൽ. ഇതാവും നമ്മൾ അങ്ങനെ തുളച്ച് ബോൾട്ട് അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പാനൽ ചെയ്തേക്കണെയാണ്. ഇവിടുത്തെ താഴത്തെ ഫുൾ കട്ടിൽ നമ്മൾ പാനലിങ് ചെയ്ത് കഴിഞ്ഞു. ഇവിടുത്തെ കട്ടിലേക്ക് ബെൻഡ് ഇല്ലാത്തവരുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നും പറ്റില്ല. നമ്മൾ ആങ്കർ ബോൾട്ട് മാത്രം വെച്ചിട്ടുള്ളൂ, ക്ലാമ്പേന്ന് ക്ലാമ്പ് ദ്രവിച്ച് പോയാറുണ്ട്, നമ്മൾ എക്സ്ട്രാ ബോൾട്ട് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. അത്രയും പഴക്കമുണ്ട്. കട്ടിലൊക്കെ നല്ല സൂപ്പർ ആഞ്ഞിട്ടുള്ള കട്ടിലാണ്, ഒരു കുഴപ്പമില്ല. പക്ഷേ ആ മറ്റേ ക്ലാമ്പ് ഇരുന്ന സ്ഥലത്ത് മൊത്തം അങ്ങനെ ദ്രവിച്ചു പോയി, തടി ദ്രവിച്ചും പോയി, ക്ലാമ്പിൽ നിന്ന് വിട്ടുപോയി. അതാണ് പ്രശ്നമുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു ഇളക്കം മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. രണ്ട് ക്ലാമ്പ് വെച്ചാണ് വെച്ചത്, നമ്മളതുപോലെ രണ്ട് ബോൾട്ട് തന്നെയാണ് വെക്കണത്. ഇവിടെ ബാത്റൂമിൻ്റെ കട്ടിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇതാണ് ഒരു കട്ടിൽ മാറ്റിക്കളഞ്ഞത്. അവിടെ നമ്മൾ ചെയ്തേക്കണത് പുട്ടിയിട്ട് MC വെച്ചിട്ട് പുട്ടിയിട്ടേക്കുവാണ്. അത് നേരെ പെയിൻറ്റിങ് ആയതുകൊണ്ട് നമ്മൾ പാനലിംഗ് ഇല്ലാത്തതുകൊണ്ട് പെയിൻറ്റ് അടിക്കാൻ പറ്റുന്ന സെറ്റ് ചെയ്തതാണ്. ഈ ഒരു കട്ടിലാണ് നമ്മൾ മാറിക്കളഞ്ഞത്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലാണ് ആങ്കർ ബോൾട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ നിലയിലെ നമ്മുടെ ഫുൾ ത്രെഡ് മേടിച്ച് തീർന്നു പോയി. ഇപ്പം അതെ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു, പഴയ ഡോറുകൾ ചെയ്തതാണെൻ്റെ പ്രത്യേകത ഉണ്ടോ, ഈ പൊടിയിട്ട് ചെയ്താൽ ഡോറ് ചുങ്ങിപ്പോണതിൻ്റെ ആ ഫീലിംഗ് ഉണ്ടാവില്ല എന്ന്. അതായത് ചട്ടത്തിൽ നിന്ന് വിട്ട് പല ചെറുതായാലും ചട്ടത്തിൽ നിന്ന് വിട്ടു പോകും, അപ്പോൾ ഡോറിന് കംപ്ലൈൻ്റ് ഒന്നും വരില്ല. പല ചെറുതായാലും മാറ്റങ്ങളൊന്നും കാണിക്കില്ല. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ തുളച്ചാണ് ഇങ്ങനെ കാണിച്ചത്. ആദ്യം നമ്മൾ തുളയ്ക്കുന്നത് 3.5 ബിറ്റാണ്, അതായത് നമ്മുടെ ഇഞ്ചസിനൊക്കെ തുളയ്ക്കുന്ന ഒരു ബിറ്റാണ്, ഓട്ടോക്ലോസ് ഇഞ്ചസ്സില്ല, അതിനൊക്കെ തുളയ്ക്കുന്ന ഒരു ബിറ്റാണ്. ഇത് നമ്മളിതേ ഫസ്റ്റ് ടൈം തുളച്ചാണോ, ഇത് ആദ്യം ഇത് തുളച്ചില്ലെങ്കിൽ എന്നെ കുഴപ്പമില്ല. ആദ്യം നമ്മൾ 20 mm ബിറ്റിട്ട് തുളച്ചാൽ പിന്നെ ഇത് തുളയ്ക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടാകും. അപ്പോൾ നമ്മൾ ആദ്യം ഈ ബിറ്റിട്ട് തുളച്ച് നെറ്റിൻ്റെയും വാഷിൻ്റെ കനവളും കൂടി നമ്മൾ എത്ര വരും നോക്കി അത്രയും താഴ്ചയിൽ വേണം തുളയ്ക്കാൻ. ഇപ്പോൾ 3/4 3/4 താഴ്ച തുളച്ചതിന് ശേഷം വേണം 20 mm ബിറ്റ് വരിക. ഇത് ആങ്കർ ബോൾട്ട് കടന്നു പോകാൻ 20 mm ബിറ്റ് ബിറ്റാണ്. ആങ്കർ ബോൾട്ട് കടന്ന് അപ്പുറത്തേക്ക് കടന്നു പോകണം, അതായത് 3/4 പൈപ്പ് വരെ അതിൻ്റെ ഉള്ളിൽ കടന്നു പോകണം. അതിനുള്ള ഒരു ബിറ്റാണ് നമ്മൾ യൂസ് ചെയ്തത് ആണോ. അപ്പോൾ നമ്മൾ ഇത് തുളച്ച് അങ്ങോട്ട് കടത്ത് ചെയ്യണ്ട, ഇത് തുളച്ച് ഇങ്ങനെ കടത്തി ഡ്രില്ല് ഉപയോഗിച്ച് തുളച്ച്, എന്നിട്ട് വേണം നമ്മൾ 16 mm ആങ്കർ ബോൾട്ടിന് തുളയ്ക്കുക. 16 mm ബിറ്റ് ഉപയോഗിച്ച് ആങ്കർ ബോൾട്ട് കയറാൻ പറ്റുന്നാക്കാം. എന്നിട്ട് നമ്മളിത് അങ്ങനെ അടിച്ച് ചെറിയൊരു ടൈറ്റ് ഉണ്ടാവും, എത്ര വലിയ ബിറ്റായാലും ചെറിയൊരു ടൈറ്റ് ചെറിയതായിട്ട് ടൈറ്റ് ഉണ്ടാവും. അതുകൊണ്ട് ചുറ്റി ഉപയോഗിച്ച് അടിച്ച് കയറ്റിയിട്ട് 15 സ്പാനർ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഗതി നമ്മുടെ ഭിത്തിയിൽ ടൈറ്റായിട്ടിരിക്കും. ടൈറ്റായി കഴിഞ്ഞാൽ ആങ്കർ അവിടെ ചെല്ലുമ്പോൾ വിടർന്ന് നമ്മൾ ടൈറ്റ് ചെയ്യുന്നതനുസരിച്ച് ഇങ്ങോട്ട് വലിച്ചൊരു വന്നതിനനുസരിച്ച് വിടർന്ന് ലോക്കായിട്ട് മാറും. പിന്നെ കട്ടിലാണെങ്കിൽ എന്നിട്ട് വേണമെങ്കിൽ നമ്മൾ ബോൾട്ട് വെച്ച ഭാഗം വെക്കുക. എന്നാൽ എന്താ ഇത്രയാണ് നമ്മുടെ ഇത് ഇത്രയും ഏരിയയാണ് തടി നിൽക്കണ അവിടെ ഏരിയ ഉള്ളൂ. അപ്പോൾ നമ്മൾ തടി നിൽക്കുന്ന ഏരിയ നമ്മൾ ഒന്ന് അളവെടുക്കുമോ, എന്തിനും കാണിച്ച് അളവെടുക്കുകയോ ചെയ്യും. നമ്മളിപ്പോൾ ഏകദേശം 2 inch വേണ്ട, 2 inch അകലം വരെയും ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ വേണ്ട 2 inch ഇതാണ് നമ്മൾ എടുത്തേക്കണത്. 2 inch 1.5 inch അടുത്തുണ്ട് ഏകദേശം, അത്ര നമ്മൾ പൈപ്പ് കണ്ടി സ്ക്വയർ പൈപ്പ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ വാഷും ഈ 3/4 സ്ക്വയർ പൈപ്പും. നിങ്ങൾക്ക് എസ് എസ് ഓണി ഉപയോഗിക്കാം. ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കയറി നിൽക്കുമ്പോൾ ഇത് ഭിത്തിയിലേക്ക് പോകുന്നതും ഇത് മരത്തിൻ്റെ ഭാഗത്ത് 3/4 പൈപ്പ് മരത്തിൻ്റെ അത്ര ഭാഗത്ത് നിൽക്കും. ഈ വാഷ് നമ്മൾ കുറച്ച് തുളച്ചില്ലേ, അതായത് 35 mm ബിറ്റിട്ട് തുളച്ചതിൻ്റെ അവിടെ നിന്ന് തട്ടി നിൽക്കും. ഈ തട്ടി നിന്നാൽ മാത്രമാണ് ഈ സാധനം നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ തടി അങ്ങോട്ട് അകത്തേക്ക് വലിച്ചുകൊണ്ട് പോകും.
ചില തടികൾ നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ വരില്ല, ഒത്തിരി പുറത്തേക്ക് വലിച്ചിട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ, അതായത് കട്ട്ള വിട്ട് ഇങ്ങനെ വളഞ്ഞ് ഒത്തിരി പുറത്തേക്ക് തള്ളി നിൽക്കുവാണെങ്കിൽ നമ്മൾ വേറൊരു മെത്തേഡും കൂടി യൂസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് കട്ട്ള അകത്തേക്ക് അടുത്ത് വരുള്ളൂ. ഇതിങ്ങനെ ടൈറ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി അങ്ങനെ തുറന്ന് വരും. ഉണ്ടോ, ഇതാണ് സംഭവം. ഇനി നമ്മൾ കാണിക്കാൻ പോണത് ഇപ്പോൾ കാണിച്ചു തരാം. ഏകദേശം തെയ്യുണ്ടോ, മാർബിളാണ് വിരിച്ചത്. മാർബിളൊക്കെ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പണിയിലടക്കുകയും പോളിഷ് പണി നടക്കുന്നുണ്ട്. ഉണ്ടാവും പോളിഷ് ചെയ്യാനുള്ള മെഷീൻ കിടപ്പുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കാണിച്ചു തരാൻ പോണത്, ഇത് വളഞ്ഞ കട്ടിലാണെങ്കിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്. അത് ടൈറ്റ് ചെയ്യുമ്പോൾ ടൈറ്റായിട്ട് നിൽക്കേണ്ടത്, നമ്മൾ ആങ്കർ ബോൾട്ട് അടിക്കണേക്കുമ്പോൾ സാധനം ഭിത്തിയിൽ പതിഞ്ഞ് നിൽക്കണം, എന്നാലാണ് മുറിക്കുമ്പോൾ. ഇതുണ്ടോ, നമ്മളൊരു വട്ടം ഒരു പട്ടിക വെച്ച് അടിച്ച്, ഇതുപോലെ വട്ടം പട്ടിക വെച്ച് അടിച്ച് ടൈറ്റ് അടിക്കുകയാണെങ്കിൽ കട്ടിള ഇപ്പോൾ വിട്ടു നിൽക്കുന്നത് ചേർന്ന് വരും. ഇനി വട്ടം അടിക്കണമ്പോൾ നമ്മളിത് ഇടയ്ക്ക് രണ്ട് പീസ് വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ഇങ്ങനെ പീസ് വെച്ചേക്കണത് കട്ടിലയിൽ നമ്മൾ അടിച്ചെറുക്കുമ്പോൾ അവിടെ ചതഞ്ഞ് പോകും, അപ്പോൾ ഒരു പാട് വരും, കുഴിഞ്ഞ പാട് വരും. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു പീസ് വെച്ചേക്കണത്. ഈ പീസിലെ അടികൊണ്ട് ആ പീസെല്ലാം ചതവ് വരുള്ളൂ, കട്ടിലേക്ക് ചതവ് വരില്ല. അപ്പോൾ നമ്മൾ അടിച്ച് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ ഗ്യാപ്പ് ആണെങ്കിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കട്ടിള ചേർന്ന് വരും, എന്നിട്ട് നമ്മൾ ആങ്കർ ബോൾട്ട് മുറുക്കണം. അപ്പോൾ ഇത് വെക്കണ പ്രത്യേകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തുളയ്ക്കുന്നതിൻ്റെ തൊട്ടടുത്ത്, അതായത് ഈ ഗ്യാപ്പ് അടയാൻ വേണ്ടി നമ്മൾ എവിടെയാണോ ഗ്യാപ്പ് കാണുന്നത് ആ ഏരിയയിൽ അടിക്കുമ്പോൾ ആ തുളയ്ക്കണേൻ്റെ തൊട്ടടുത്ത് വേണം നമ്മൾ ടൈറ്റ് അടിക്കാൻ. ടൈറ്റ് അടിച്ചാൽ ഉറപ്പായിട്ടും കട്ടിള ഭിത്തിയിലേക്ക് പറ്റിയിരിക്കും, എന്നിട്ട് വേണം നമ്മൾ മുറുക്കാൻ. അതേപോലെ മുറുക്കി നമ്മൾ വെച്ചേക്കണം, വെച്ച് നമ്മൾ പാലിങ് തുടങ്ങിയ ഒരു ഭാഗമാണ് ഏരിയയാണത്. ഇത് ലിവിങ് റൂമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഞാനൊരു പുതിയ വീഡിയോ ചെയ്യുന്നവരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം.